വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളികൾക്ക് വളരെ പ്രിയങ്കരനായ നടനാണ് ഹരിശ്രീ അശോകൻ. അദ്ദേഹം മലയാള സിനിമയ്ക്ക് ഒരുപാട് മികച്ച സംഭാവനകൾ നൽകിയ മികച്ച കലാകാരനാണ്. അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിൻ്റെ കുടുംബവും നമുക്കേറെ പ്രിയപ്പെട്ടവരാണ്. ശ്രീകുട്ടി, അർജുന അശോകൻ എന്നീ രണ്ട് മക്കളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ മകനായ അർജുന അശോകൻ ഇപ്പോൾ വളരെ തിരക്കുള്ള മുൻനിര നായകനാണ്. ഇപ്പോഴത്തെ അദ്ദേഹം തൻ്റെ കുടുംബത്തെക്കുറിച്ചും മകനെക്കുറിച്ചും പറഞ്ഞ ചില കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. നടൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും എല്ലാം അറിയിച്ചും പറഞ്ഞുകൊടുത്തുമാണ് മക്കളെ വളർത്തിയത്. അർജുൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു സംഭവം പറയാം. ഞങ്ങൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. അർജുൻ എന്നോട് പറഞ്ഞു, കൂട്ടുകാർക്കൊക്കെ സൈക്കിളുണ്ട്. ഞാൻ പറഞ്ഞു, നിനക്കും ഒരു സൈക്കിൾ വാങ്ങിത്തരാം. ഞാൻ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അർജുൻ്റെ സൈക്കിൾ വീട്ടിൽ കാണാനില്ല. ഞാൻ അവനോട് ചോദിച്ചു, സൈക്കിൾ എവിടെയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സൈക്കിൾ ഒരു കൂട്ടുകാരന് കൊടുത്തു. രാവിലെ പത്രമിടാൻ പോയാണ് ആ കൂട്ടുകാരൻ അവൻ്റെ കുടുംബത്തെ നോക്കുന്നത്. അതിനുശേഷമാണ് അവൻ സ്കൂളിൽ വരുന്നത്. സൈക്കിൾ വാങ്ങാൻ നിവൃത്തിയില്ല. സൈക്കിൾ ഇല്ലെങ്കിൽ ജീവിതം വഴിമുട്ടും. ഞാൻ തടസ്സം പറയുമോ എന്ന് പേടിച്ചാണ് ഇക്കാര്യം അവൻ എന്നോട് പറയാതിരുന്നതെന്നും പറഞ്ഞു. സത്യത്തിൽ അർജുൻ അത് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. മോനെ, നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി. അതുപോലെ ഈ അടുത്ത കാലത്ത് എൻ്റെ മകൾക്കും മരുമകനും ഗൾഫിൽ ഒരു ലോട്ടറി അടിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അതിൽ 1 കോടി രൂപയെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് കൊടുത്താൽ നന്നായിരിക്കുമെന്ന്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ കൂടി സഹായിക്കേണ്ടതാണെന്ന് അവർ അത് ചെയ്യും. മകൾക്കും വലിയ മനസ്സാണെന്നും ഹരിശ്രീ അശോകൻ പറയുന്നു. അതുപോലെ 10ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ ആളാണ് ഞാൻ. അത് പഠിക്കാൻ മോശമായതുകൊണ്ടല്ല, സാഹചര്യം അതായിരുന്നു. പട്ടിണി കാരണം പാർട്ടിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുമായിരുന്നു. കാരണം അപ്പോൾ വയറു നിറയെ കപ്പ പുഴുങ്ങിയതും കട്ടൻ ചായയും കിട്ടിയിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മളുടെ മക്കൾ പല ഭാഷ പഠിക്കുന്നതും അറിവ് നേടുന്നതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇടയ്ക്ക് ഞാൻ മക്കളോട് പറയും, നിങ്ങൾ ഒത്തിരി നേരം ഇംഗ്ലീഷിൽ സംസാരിക്കുകയും മക്കളെ അച്ഛനൊന്ന് കേൾക്കട്ടെ എന്ന്. അവർ സംസാരിക്കും, ഞാൻ കേട്ടിരിക്കുമെന്നും ഹരിശ്രീ അശോകൻ പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.